തിരിച്ചു വന്ന് വന്ന് കഴിഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട്. സലാം കാശ്മീർ, സ്റ്റാറിംഗ് സുരേഷ് ഗോപി ആസ് ടോമി. എന്താ പറയാ, ഷുഡ് സേ നോട്ടി ഓഫീസർ. അതെ ഗൈസ്, ശരിക്കും നോട്ടിയാണ്. നോട്ടി അമേരിക്ക. അങ്ങേരുടെ ശ്രദ്ധ മൊത്തം രാജ്യത്തിന്റെ പിൻബലത്തിലാണ്. ദി എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ജയറാം ആസ് ശ്രീകുമാർ. കേട്ടിട്ടുണ്ടാവും. കൃഷ്ണ കുമാർ ആസ് സതീഷ്. അത് ചാണകത്തിന്റെ വേറൊരു ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യൻ മിലിറ്ററിയിലെ തന്നെ ദി മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കറാണ് മേജർ ശ്രീകുമാർ. ഹിസ് മിഷൻ വാസ്, ഏത് സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ പോലും ശത്രുവിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത് ഏത് ഡീറ്റെയിൽസും ഡീകോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, ഏത് സൈറ്റും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള ഹാർഡ് കോർ വൈറസ്. ദാറ്റ്സ് ഗ്രേറ്റ് സർ. അങ്ങനെ ആപ്ലിക്കേഷനും ആ ഹാർഡ് കോർ വൈറസും ഉപയോഗിച്ച് ഒരു ഇൻഫർമേഷൻ ശ്രീകുമാർ ഹാക്ക് ചെയ്തെടുക്കും. ഡൽഹിയിലുള്ള യു എസ് എംബസി ആക്രമിക്കുക എന്നായിരുന്നു ആ ഇൻഫർമേഷൻ. അത് മുൻകൂട്ടി അറിഞ്ഞ ഇന്ത്യൻ ആർമി ആ ആക്രമം തടയും. എന്നിട്ട് ശ്രീകുമാറിന്റെ പേരും മേൽവിലാസവും പിൻകോഡും ഉൾപ്പെടെ ന്യൂസിൽ കൊടുത്തിട്ട് പറയും. ശത്രുക്കളുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി നിങ്ങൾ. അവിടുന്ന് ശ്രീകുമാർ മയർ ചോം ചോം മയറിനെ പരിചയപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു. You can go ahead with your mission, sir. Now it's time for the next mission. Bariyam Kooti Pakistan border next mission cheyidukondirikkumbol. Ayyo sorry, namukku mission onnu cherthay maari poi. That's good. Ne mission cheyidukondirikkumbol aanu korchu militants keri vannu. Ayyo thokkunu vidu thokkunu vidu vidu vidu. Ayyo. Don't shoot me please. Ha, enna nenne vidikkam. Ini paattu vaadi ninde annakku keri vidikkam. Midai keri vidai. Pakshe avade onnum sambhavichilla guys. ഈ അറ്റാക്കിന്റെ ഷോക്ക് സഹിക്കാൻ വയ്യാതെ ശ്രീകുമാർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഫർദർ ട്രീറ്റ്മെന്റിനായി നാട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ സ്വന്തം ഐഡന്റിറ്റി വരെ മറച്ചുവെച്ച് ഒരു സാധാരണക്കാരനായി ജീവിക്കുകയാണ് ശ്രീകുമാർ സാർ. അതിന്റെ ഇടയിൽ ഒരു കൊച്ചുണ്ടായി. അങ്ങനെ നാട്ടുകാർക്കൊന്നും ഒരു വിലയില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്താണ് ഈ എപിക് സീൻ. ഒരുമിച്ചിരുന്ന മോൻ തന്ന റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിംഗിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. എനിക്ക് തോന്നുന്നത് ഈ ബിജിഎമ്മിന്റെ പ്രശ്നമാണ്, നമുക്കൊന്ന് മാറ്റി പിടിച്ചോക്കാം. എന്ന് ഒരുമിച്ചിരുന്ന മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിംഗിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ ശ്രീകുമാർ ഈസ് ബാക്ക് ടു കശ്മീർ. അങ്ങനെ പുതിയ മിഷന്റെ ഭാഗമായി ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് ഹാക്കർ കുറെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുകയാണ്. സർ, ഇത് ഫേസ്ബുക്ക് പേജ്. ഇപ്പോൾ മിലിറ്റന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിലൂടെയാണ്. ഞാനും ഈ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ ഒരു ഓപ്പറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സർ. എന്നിട്ട് ഇതേ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ അവർ ആ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്യും. അങ്ങനെ ഈ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുമ്പോൾ ശ്രീകുമാർ ആൻഡ് സതീഷ് ഗോട്ട് കിഡ്നാപ്ഡ്. അപ്പോഴാണ് ഗൈസ് ഒരു ടാക്സിക്കാർ വിളിച്ച് ദി ടെറർ കിങ് വരുന്നത്. ഹു ഈസ് നൺ അദർ ദാൻ ജോണി സിൻസ്. ആ ടാക്സി കാശ് ഒന്ന് കൊടുക്കൂ. ഇതറിഞ്ഞ ടോമി അവരെ രക്ഷിക്കാനായി പുറപ്പെടും. ഇപ്പോഴാണ് ഗൈസ് ട്വിസ്റ്റ്. സതീഷ് വസേ ടെററിസ്റ്റ് സ്പൈ. അത് ചാണകത്തിന്റെ വേറൊരു ട്രാൻസ്ഫോർമേഷൻ. ഈ വേഷമിട്ട് കൊണ്ട് നടക്കുന്ന ഞങ്ങളെ കണ്ട ഉണ്ണാക്കം വരാന്ന് വിചാരിച്ചോടാ.
നീയൊക്കെ ഇവന്റെ ആളാന്ന് അറിഞ്ഞോണ്ട് തന്നെയടാ ഇൻഫർമേഷൻസ് മുഴുവൻ നിന്റെ അണ്ണാക്കിലേക്ക് തള്ളി നിന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇതുവരെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ സർ, ഇതവന്റെ സ്കൈപ്പ് അക്കൗണ്ടാ. മേജർ സതീഷ് സർ, ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. ടോമി ഇപ്പൊ എത്തും, പട്ടാളം വളയും. എന്നൊക്കെയായിരിക്കും നിന്റെ വിചാരം? അതെ ഗൈസ്, ടോമി എത്തി, പട്ടാളം വളഞ്ഞു, ചറപറ വെടിവെപ്പ്. ഇതല്ല മറ്റേ മ്യൂസിക്. എന്നാ പിന്നെ സാറിന് കേൾക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് ഒന്ന് പഠിക്കേ, ഒന്ന് പഠിക്കേ. 4x4 മിഷൻ എല്ലാം വിജയകരമായി തീർത്ത് ശ്രീകുമാർ വീണ്ടും നാട്ടിലേക്ക്. പ്ലേ ദ മ്യൂസിക്. ഇങ്ങേര് നാട്ടിലെത്തിയെന്നറിഞ്ഞ് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഹാക്ക് ചെയ്യാൻ വേണ്ടി കോഴികളുടെ ഒരു ക്യൂ തന്നെ രൂപപ്പെട്ടിരുന്നു. ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി. മോളിവുഡിൽ തന്നെ ഏറ്റവും നന്ദിയുള്ള സിനിമ അതിതാണ് ഗൈസ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you. Thank you. Thank you, sir. Thank you. Like, thank you. Thank you. Thanks for... Thank you. Thank you, da. Thank you. Thank you. Thanks for watching. One subscribe, Oh, yeah. Sir.